ജനം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിലൂടെയിലേക്ക് സ്വാഗതം. ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഒരു കലാകാരൻ, മുഖവരകളൊന്നും ആവശ്യമില്ലാത്ത കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ പെരുമ്പടവം ശ്രീധരൻ സാറാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നത്. എത്ര മിനിക്കാലും പോരാ, എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യം. ആരോ വായനക്കാരുടെ രാജകുമാരനാണെന്ന് എന്നെ കുറിച്ച് ആരോ ഒരാൾ എഴുതി. ഞാൻ പിന്നെ നിഷേധിക്കാനൊന്നും പോയില്ല, ആയിക്കോട്ടെ, എന്തിനൊരു ഒരു ഒരു പുകർത്തൽ കിട്ടുന്ന കളയണം എന്തിനാന്ന് ആലോചിച്ചു. ഈ സിനിമയിൽ എവിടെ ഒരു ചതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ ഒരു ഇന്റർവ്യൂല്. അത് വളരെ ശരിയാണ്, അവിടെ ഒരു ചതിയുണ്ട്. ദസ്തയേവ്സ്കിയുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ സാർ ഒരിക്കലും സെന്റ് പീറ്റേഴ്സ്ബർഗോ സോവിയറ്റ് യൂണിയനോ റഷ്യയോ ഒന്നും കണ്ടിട്ടില്ല. ആ സമയത്ത് എങ്ങനെയാണ് വായിച്ച പാശ്ചാത്യത്തിൽ നിന്ന് വരച്ചെടുത്തൊരു ചിത്രമായിരുന്നോ അവിടെയൊക്കെ ഉള്ളത്? അതാണോ അതോ ഇഷ്ടം കൊണ്ടായിരുന്നോ വന്നത്? ഞാൻ അന്ന് ഈ സോവിയറ്റ് ലിറ്ററേച്ചർ ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ ദസ്തയേവ്സ്കിയുടെ, ഷുലോഖോവിൻ്റെ, പുഷ്കിൻ്റെ ഒക്കെ പുസ്തകങ്ങൾ ഞാനിങ്ങനെ ധാരാളമായിട്ട് വായിക്കുമായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ എനിക്കതിനെക്കുറിച്ചൊരു ഓർമ്മയൊന്നുമില്ല. ആ പുസ്തകങ്ങൾ വായിക്കുന്നു എന്നുള്ളത് വായനയുടെ ഒരു ലഹരി കൊണ്ട് വായിച്ചതാണ്. അങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. റഷ്യ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ആ റഷ്യ മോസ്കോ മാത്രമല്ല, ആ ഗ്രാമങ്ങളിലൂടെ ഞാൻ പോയി. ആ ഗ്രാമങ്ങളൊക്കെ നമ്മുടെ കേരളീയ ഗ്രാമങ്ങൾ പോലെ പച്ച പിടിച്ച ഗ്രാമങ്ങളാണ്. അതെ, വളരെ ഭംഗിയുള്ള ഗ്രാമങ്ങളാണ്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ഗ്രാമങ്ങളിലൊക്കെ പോയി. ഈ ഗ്രാമീണമായ പോകുമ്പോൾ അവിടെയുള്ള പള്ളികൾ കയറി, പള്ളികളിൽ കയറി കണ്ടു. ചില സ്ഥലങ്ങളിൽ ചില വീടുകളിൽ കയറി ചെന്നു. അപ്പോൾ അവർക്ക് നമ്മളോട് സംസാരിക്കാൻ അറിയാൻ മേല. അപ്പോൾ ഞാൻ അവരോട് ഇംഗ്ലീഷ് സംസാരിക്കുന്നു, അവർക്ക് കുറേയൊക്കെ മനസ്സിലാകും, പിന്നെ ആംഗ്യ ഭാഷയിൽ മനസ്സിലാകും. പിന്നെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ഒരേ വീട്ടിൽ ചെന്നപ്പോൾ, അവൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ അവളും ഞാനുമായിട്ട് കുറേ സംസാരിച്ചു. അപ്പോൾ അവൾ വേറെ രണ്ട് മൂന്ന് വീടുകളിലൊക്കെ എൻ്റെ കൂടെ വന്ന് അവരെ എന്നെ പരിചയപ്പെടുത്തി. അവർക്കൊക്കെ എന്നെ കണ്ടത് വലിയ സന്തോഷമായി, ഞങ്ങളെ കാണാൻ വന്നല്ലോ എന്നൊക്കെ ഒരു മട്ടിലായിരുന്നു. ആ ഒരു പിന്നെ ആ സമയത്ത് ആ സ്ഥലത്തെക്കുറിച്ച് സാറിന് വായിച്ചതിൽ നിന്നാണോ കിട്ടിയിരിക്കുന്നത് ഇത്രയും അനുഭവങ്ങൾ? അതായത് ദസ്തയേവ്സ്കിയുടെ ഒരുപാട് ജീവചരിത്രങ്ങളും പിന്നെ പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ അങ്ങനെയാണോ റഷ്യയുടെ ഒരു പിക്ചർ മനസ്സിൽ വന്നത്? പിക്ചർ അങ്ങനെ വായിച്ചതിൻ്റെ ഉണ്ട്, വായിച്ചതിൽ നിന്നാണ് കിട്ടുന്നത്. പിന്നെ കണ്ടതുണ്ട്, കണ്ടത് കുറച്ച് നാലഞ്ച് ഗ്രാമങ്ങളിൽ പോയി കണ്ടു. അതൊക്കെ ഈ ഇടഗ്രാമങ്ങളാണ് ഞാൻ പോയി കണ്ടത്. മോസ്കോ നഗരമൊന്നുമല്ല, നഗരം കണ്ടു. നഗരത്തിലാണ് താമസിക്കുന്നതെങ്കിലും പോകുന്നത് ഗ്രാമങ്ങളിലെ പോയി കണ്ടപ്പം നമ്മുടെ കേരളീയ ഗ്രാമങ്ങൾ പോലെ തന്നെയാണ്. ഹൃദയത്തിന്റെ മേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഒരു എഴുത്തുകാരൻ, എങ്ങനെയാണ് ഈ ഒരു വാക്ക് ഒരു വാചകം മനസ്സിലേക്ക് വന്നത്? എങ്ങനെയാണോ അങ്ങനെ അങ്ങ് വന്നു. അത് കഴിഞ്ഞ് ഈ സുരേന്ദ്രൻ സാർ, കെ സുരേന്ദ്രൻ, ഞാൻ എൻ്റെ ഒരു ഗുരുവിനെ പോലെ കണക്കാക്കുന്ന എഴുത്തുകാരനാണ് സുരേന്ദ്രൻ സാർ. എന്നിട്ട് അദ്ദേഹം അത് വായിച്ചു. നിനക്ക് എങ്ങനെ തോന്നിയടാ ഇങ്ങനെയൊക്കെ എഴുതാൻ? ഞാൻ സാർ അങ്ങനെ തോന്നി എഴുതി. ഹോ, അത് വിസ്മയകരമായിരിക്കുന്നു. ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ, ഇതിനേക്കാൾ കൂടുതൽ ഒരാളെ വിശേഷിപ്പിക്കാൻ വേറെ ഒന്നുമില്ല. ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ, എടാ മനോഹരമായിരിക്കുന്നത് കേട്ടോ. നിന്നെ മേലും ഹൃദയത്തിൻ്റെ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതെനിക്കറിയാൻ മേല, എനിക്കങ്ങനെ തോന്നി എഴുതി. അത് നന്നായി, ഇനി ആളുകൾ നിന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ തുടങ്ങും. ഏതായാലും ഞാൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു സാർ എന്നെ പറഞ്ഞങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. എന്നോട് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാരായിരുന്നു സുരേന്ദ്രൻ സാറ്. ഞങ്ങൾ ഒന്നിച്ച് വൈകുന്നേരം നടക്കാൻ പോകും. ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇവിടെ വരും, എന്നെയും കൂട്ടിക്കൊണ്ട് നടക്കാൻ പോകും. പോകുന്ന വഴിക്ക് അദ്ദേഹം വിശ്വസാഹിത്യത്തിലും മഹത്തായ കൃതികളെക്കുറിച്ചും എഴുത്തുകാരെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ആ നടപ്പ് എനിക്കൊരു ക്ലാസ് പോലെയായിരുന്നു. ഒരുപാട് ഭാഷാപ്രയോഗങ്ങളും ശൈലിയും ഒക്കെ വ്യത്യസ്തമായിട്ടാണല്ലോ എഴുതാറ്. അപ്പോൾ ഇന്ന് സാഹിത്യത്തിന് വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സാഹിത്യത്തിൽ ധാരാളമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. എഴുത്തുകാരൊക്കെ പുതിയ രീതിയിൽ എഴുതുന്നു. പിന്നെ ഈ ആധുനിക കാലത്ത് ഭാഷയെ അവരെങ്ങോട്ടോ വല്ലാതെ ഒരു
കൃത്രിമത്രം കൊണ്ട് പ്രാവശ്യം അതൊക്കെ പോയി. ആധുനികമായ ഭാഷയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പോയി. ആ അത്തരക്കാർ തന്നെ വീണ്ടും പഴയ ഭാഷയിൽ മലയാള ശുദ്ധമായ വിശുദ്ധമായ മലയാള ഭാഷയിൽ എഴുതാൻ തുടങ്ങി. അതൊക്കെ അന്ന് ഇങ്ങനൊരു ഭാഷയിൽ കൃത്രിമത്വം കാണിക്കുക എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ ഒരു സാമർഥ്യമായിട്ട് കണക്കാക്കിയിരുന്നു. അതൊക്കെ പോയി. ഇപ്പം നല്ല ഭാഷ, ഹൃദയത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ എഴുത്തുകാരൊക്കെയും ചെയ്യുന്നത്. ദസ്തയേവ്സ്കി ആ ഒരു പുസ്തകത്തിൽ സാർ പറയുന്നുണ്ട്, മറ്റുള്ളവർ എന്നോട് എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമില്ല, അത് പോട്ടെ, പക്ഷെ ഞാൻ എന്നോട് ചെയ്തത് എന്താണെന്നുള്ളത്, അങ്ങനെ ഒരു വാചകമുണ്ട്. ഇതൊക്കെ സ്വന്തം പിന്നെ ജീവിതവുമായി റിലേറ്റഡ് ചെയ്തിട്ടാണോ, എങ്ങനെയാണ് ഇതൊക്കെ സൃഷ്ടി വരുന്നത്? ദസ്തയേവ്സ്കിയെ കുറിച്ച് നമുക്കൊന്നും നമ്മളോട് ഉപമിച്ച് പറയാനൊക്കില്ല. അതൊരു ഒരു ഒരു എന്താ സുവർണ കൈലാസം പോലെ ഉയർന്നു നിൽക്കുന്ന ഒന്നാണ്. അതിന് താഴെ ചൂട്ടിക്കിടക്കുന്ന ഒരു മന്ത്രി പോലും അല്ല ഞാൻ. അത്ര അങ്ങനെയാണ് എൻ്റെ സങ്കല്പം, അതാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ഭാഷ ഉണ്ടായി വരും, നമ്മുടെ ഒരു ചിന്തയുണ്ടായി വരും, നമ്മുടെ ഒരു നമ്മൾ പുതിയതായി കണ്ടെത്തുന്നൊരു വഴിയെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. എൻ്റെ അനുഭവം അതാണ്. അന്തിവെയിലിലെ പൊന്ന് എന്ന ഒരു ഗൾഫ് മലയാളികളുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു നോവലുണ്ടായിരുന്നല്ലോ അല്ലേ, എങ്ങനെയാണ് ആ ഒരു സബ്ജക്റ്റിലേക്ക് വന്നത്? അന്തിവെയിലിലെ പൊന്ന് എന്ന് പറയുന്നത് അന്തിവെയിലൊരു സ്വർണത്തിൻ്റെ നിറമാണുള്ളത്, പക്ഷെ അത് യഥാർത്ഥം അല്ലെന്നറിയാമല്ലോ. അങ്ങനെ യാഥാർത്ഥ്യമല്ലാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ജീവിതത്തിൽ. അത്തരം യാഥാർത്ഥ്യങ്ങളെ കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ആ നോവൽ. അതൊരു സാധാരണ ജീവിതം ഒരുപാട് എനിക്ക് കഴിയുന്നത്ര ഭംഗിയായിട്ട് എഴുതാൻ തോന്നി എന്ന് മാത്രമുള്ളത്. ധാരാളം വായിക്കപ്പെട്ട ഒരു നോവലാണ്, ഇപ്പോഴും വായിക്കപ്പെട്ട നോവലാണ്, വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നോവലാണ്, ഇപ്പോഴും അതിന് പുതിയ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അതിനെക്കുറിച്ച് അതിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഒരു എനിക്ക് എഴുതാൻ കഴിഞ്ഞ ഒരു തരക്കേടില്ലാത്തൊരു നോവൽ എന്നുള്ള നിലയ്ക്കാണ്. ഗൾഫ് പാശ്ചാത്യം അല്ലേ? അതെ. അമ്മ എല്ലാവരുടെയും ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തുന്നതാണല്ലോ. അമ്മയുടെ ഉപദേശങ്ങളും ജീവിത മാർഗ ഉപദേശങ്ങളൊക്കെ എങ്ങനെയാണ് സാറിൻ്റെ ജീവിതത്തിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഉപകാരപ്രദമായിട്ടുള്ളത്? അമ്മയുടെ ജീവിതം മുഴുവൻ സഹനങ്ങളുടെ ജീവിതമാണ്. എൻ്റെ അമ്മ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. അത്ര ഈ സങ്കടങ്ങളുടെ ഒരു ഒരു കടലായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ ആ കടലിൻ്റെ തീരത്തിരുന്ന് ആ കടലിനെ നോക്കിയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ എൻ്റെ അമ്മ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, എന്നെയും എൻ്റെ അനിയത്തിയെയും വളർത്തിക്കൊണ്ട് വരിച്ച വരാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. എന്ത് ചെയ്യാം, അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം. അത് ഞാനിപ്പോൾ അമ്മയെക്കുറിച്ച്, അമ്മ എനിക്കിപ്പോൾ ഒരു സാധാരണ അമ്മയല്ല, ഒരു ദൈവവിഗ്രഹമാണ്. ദൈവത്തെ പോലെയാണ് ഞാൻ എൻ്റെ അമ്മയെ കാണുന്നത്. അതിനപ്പുറത്തൊരു ദൈവം എനിക്കില്ല. വളരെ മൂല്യമായ ഉപദേശങ്ങളും പിന്നെ വാക്കുകളൊക്കെ പറയാറുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. സാർ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സാറിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ അമ്മ അങ്ങനെ പറയുന്നത് എന്താ വെച്ചാൽ, ഒന്നാമത് ആരോടും ഒരു പുറത്തങ്ങനെ പോയി വഴക്കുണ്ടാക്കരുത്, മറ്റുള്ളവർക്ക് വിഷമം തോന്നുന്ന തരത്തിൽ പെരുമാറരുത്, നീ വളരെ അനുസരണമുള്ളവനായിരിക്കണം, ആർക്കും ഒരു വിഷമം തോന്നാത്ത തരത്തിൽ വേണം അവരോട് ഇടപെടാൻ എന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അത്രയേ ഉള്ളൂ, വേറൊന്നും അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ, എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ഉദ്ദേശിക്കാനുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അമ്മയെ കണ്ട് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം സഹിക്കുക. കുട്ടിക്കാലത്ത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്? അതായത് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഇപ്പോഴും ഓർമ്മിച്ചെടുക്കാൻ കഴിയുന്ന ഒരു പെട്ടെന്ന് അങ്ങനെ വല്ല സന്തോഷമായിട്ടുള്ള എന്തെങ്കിലും ഒരു മുഹൂർത്തം ഒന്ന് പറയാമോ? അത് എൻ്റെ ജീവിതം തന്നെ അങ്ങനൊരു അനുഭവമാണ്, ഒരു കഷ്ടാനുഭവമാണ് എൻ്റെ ജീവിതം തന്നെ. അല്ല, അതിലും ഉണ്ടാവുമല്ലോ ഒരു ചെറിയൊരു സന്തോഷം ഇല്ലേ സർ? ഇടയ്ക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ വായിച്ചിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, പിന്നെ വായിച്ചിരിക്കുമ്പോഴുള്ള സന്തോഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അതിപ്പോഴും അന്നും ഇന്നും അത് തന്നെയാണ്. സന്തോഷം എന്ന് പറയാവുന്നത് വായനയിൽ എനിക്ക് കിട്ടുന്ന സന്തോഷം തന്നെയാണ്. അതിപ്പോഴും ഉണ്ട്, അന്നും അത് തന്നെയാണ്. ഏത് നേരവും വായിച്ചിരിക്കുക,
താഴത്തെ പറമ്പിൽ പോയി ഈ സൂര്യൻ അസ്തമിക്കുന്നവരെ ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അതിന് വായിക്കാനുള്ള പുസ്തകങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചോദിച്ച് മേടിച്ച് കൊണ്ടൊന്ന് വായിക്കുക. അടുത്ത വായനശാലകളിലൊക്കെ പോയി അത് വായിക്കുക. അന്ന് എൻ്റെ ഗ്രാമത്തിലൊരു ഗ്രന്ഥശാലയില്ല. ഞാൻ പിന്നെ വന്നിട്ടാണ് എൻ്റെ ഗ്രാമത്തിലൊരു ഗ്രന്ഥശാല ഉണ്ടാക്കുന്നത്. വായന മരിച്ചു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലാന്ന് സാറിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എന്താണ് പുതിയ സൃഷ്ടികൾ? അത് ടെലിവിഷൻ അതും ഇതും ഒക്കെ വന്നതോടുകൂടി വായന മരിച്ചു എന്നങ്ങനെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നു. കുറേയൊക്കെ നേരമായിരുന്നു അന്ന് വായനയിൽ ചെറിയൊരു വീഴ്ചയുണ്ടായി. പക്ഷെ അതൊക്കെ മാറി ആളുകൾ വായനയിലേക്ക് തിരിച്ചു വന്നു. വായന പോലെ മനുഷ്യന് മനസ്സിന് സന്തോഷം തരുന്ന വേറെ ഒരു അനുഭവമില്ലെന്ന് വായിക്കുന്നവർക്കറിയാം. അതുകൊണ്ട് അവർ വന്നു. ഒരു സിനിമ കണ്ടാൽ പോലും ആ സിനിമയെക്കുറിച്ചുള്ള പുസ്തകം ഉണ്ടെങ്കിൽ അത് വായിക്കുക എന്നുള്ളതാണ് പിന്നീടുള്ള ആ ഒരു സന്തോഷം. സാറിൻ്റെ പുതിയ സൃഷ്ടികൾ എന്താ ഇനി പുതിയ ജനങ്ങൾക്ക് കൊടുക്കാവുന്ന സമ്മാനമായിട്ട്? ഇപ്പം ഞാൻ ഒരു നോവൽ എഴുതുന്നുണ്ട്, അവന് വാഴ്വ് കിനാവ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അത് ഈ കുമാരനാശാൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു നോവലാണ്. കുമാരനാശാൻ്റെ ജീവചരിത്രമല്ല, ആശാൻ്റെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ആശാൻ നിന്നും വ്യത്യസ്തമായിട്ട് വേറൊരു കഥാപാത്രത്തെ സൃഷ്ടിക്കുക. പക്ഷേ അതിൻ്റെ മാതൃക ആശാനാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് മലയാളത്തിലെ മലയാള കവിതയുടെ സുവർണ കൈലാസം എന്നാണ് ഞാൻ ആശാനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. അത് വെച്ചിട്ട് അങ്ങനെ ഒരു നോവൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. തീരാറായി തീർന്നു. അതൊന്നുകൊണ്ടൊന്ന് മിനുക്കുകയാണ് ചെയ്യുന്നത്. എത്ര മിനുക്കിയാലും പോരാ എനിക്ക്. എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ എനിക്ക് ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യം. എത്ര സമയം ഇപ്പോഴൊക്കെ എഴുതും? കുറേ സമയം എഴുതുമോ ഇരുന്നിട്ട്? എഴുതും എഴുതും, എന്നുമല്ല എഴുതാനിരിക്കും. ഒരു ഇൻസ്പിറേഷൻ, ഒരു ഉൾവിളി തോന്നും, അത് അന്നേരം പോയിരുന്നു എഴുതും. പിന്നെ അത് എത്ര നേരം എഴുതും എന്നുള്ളത് അത് കൈ കഴിക്കുന്നത് വരെ ഇരുന്ന്, അല്ലെങ്കിൽ ആ ഫ്ലോ തീരുന്നത് വരെ ഇരുന്ന് എഴുതും. ഒരു സന്ദർഭത്തിൽ നിന്ന് അത് തീർന്നിട്ട് വേറൊരു സന്ദർഭം വരുന്നത് വരെ കാത്തിരിക്കും. 1993 ആണ് സങ്കീർത്തനം പോലെ എന്ന ഒരു നോവൽ ഉണ്ടായത്. അത് 3 പതിറ്റാണ്ടോളം ആയി അല്ലേ? 127 പതിപ്പ്. മലയാളത്തിൽ അങ്ങനെ ഒരു അനുഭവമില്ല. രമണന് ശേഷം ഇതാണ്. ചങ്ങമ്പുഴയുടെ രമണനാണ് ഏറ്റവും കൂടുതൽ മലയാളത്തിൽ പതിപ്പുകളിറങ്ങിയ ഒരു പുസ്തകം. അതിനുശേഷം എൻ്റെ ഈ നോവലാണ്. ഒരു സങ്കീർത്തനം പോലെ ആണ് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ പുസ്തകം. അത് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര അഭിമാനമാണ്. പിന്നെ തമിഴില്, തെലുങ്കില്, കന്നഡത്തില്, അഹമ്മദിയ ഭാഷയിൽ, അറബിയിൽ ഒക്കെ പുസ്തക തർജ്ജമകളുണ്ടായി. അവിടെയൊക്കെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. വലിയൊരു ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ്റെ കഥയാണ്. അപ്പം അതെല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവർക്കും അറിയാവുന്ന ആളാണല്ലോ. അന്നയും ദസ്തോവ്സ്കിയും തമ്മിലുള്ള പ്രണയവും അതിനകത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരുന്നു ആ ഒരു എഴുതി കഴിയുമ്പോൾ തന്നെ? അല്ല, അതൊക്കെ അവർ തമ്മിൽ അങ്ങനെ ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പിന്നെ കുറേയൊക്കെ ഞാൻ എൻ്റെ ഈ ഭാവനയിൽ നിന്നൊക്കെ അത് കൂടുതൽ ആഴത്തിൽ ആകർഷകമാക്കി എഴുതാൻ നോക്കിയത് മാത്രമേ ഉള്ളൂ. അതാ ഞാൻ മുൻപ് പറഞ്ഞത്, ഭാവനയ്ക്ക് ഉപരിയായിട്ട് ജീവിതം നേരിൽ കണ്ടൊരു പ്രതീതിയായിരുന്നു. അത് അങ്ങനെ തന്നെ വേണം. അത് നേരിൽ കണ്ട് വായിക്കുന്ന ആളിന് ഒരു അനുഭവമാവണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ വായിച്ചിട്ടത് അന്നേരത്തെ ആ വായനയുടെ നിമിഷങ്ങളിലെ ആഹ്ലാദമായാൽ പോരാ, അത് മനസ്സിൽ കിടക്കണമെങ്കിൽ അതിനത് ആഴത്തിൽ അത് അവരുടെ മനസ്സിൽ പതിയണം. ഇപ്പോൾ സാറിൻ്റെ കൂടെ ഇവിടെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ട്? എൻ്റെ കുടുംബത്തിൽ എൻ്റെ 2-ാമത്തെ മകളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഭാര്യ മരിച്ചുപോയി. മക്കൾ, എനിക്ക് 4 മക്കൾ. മൂത്തത് 3 പെൺകുട്ടികൾ, ഏറ്റയാൾ പുരുഷൻ. അവനൊരു ക്യാമറമാനാണ്. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞങ്ങൾ ഒരു ചെറിയ കുടുംബം. ഞാനൊരു ചെറിയ ആൾ, എൻ്റെ കുടുംബവും ചെറുത്. ഞങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഞാൻ ഇപ്പോൾ വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പക്ഷേ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. പൊരുവിൽ ഈ അഹങ്കാരമല്ല, എഴുത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ഒരുമാതിരി അങ്ങോട്ട് കഴിഞ്ഞു പോകാം. ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എൻ്റെ വായനക്കാരുടെ സ്നേഹവും വാത്സല്യവും അങ്ങനെ എനിക്ക് അനുഭവിക്കാൻ. ആരോ വായനക്കാരുടെ രാജകുമാരനാണെന്ന് എന്നെ കുറിച്ച് ആരോ ഒരാൾ എഴുതി. സത്യമല്ലേ? സത്യമല്ലേ?
അവനെനിക്കറിയാമെന്നില്ല, അവരങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെ നിഷേധിക്കാനൊന്നും പോയില്ല. ആയിക്കോട്ടെ, എന്തിനൊരു ഒരു ഒരു പുകർത്തൽ കിട്ടണ കളയണ എന്തിനാന്ന് ആലോചിച്ചു. അത്രയുണ്ട്. 12 സിനിമകൾക്ക് എഴുതിയല്ലോ എഴുതി, എങ്ങനെയാ സിനിമയോടുള്ള ഒരു സമീപനം എന്തായിരുന്നു? സിനിമ അത് അങ്ങനെയൊക്കെ എഴുതി എങ്ങനെയാ ചെന്നുപെട്ടു. ആദ്യ ഒരു സിനിമ സൂര്യദാഹം എന്ന് പറഞ്ഞ എൻ്റെ നോവൽ തന്നെയാണ് സിനിമയാക്കിയിട്ട് എഴുതി. അത് കഴിഞ്ഞ് വേറെ കുറേ ആളുകൾ വിളിച്ചു, അവരുടെ കൂടെ പോയി. പിന്നെ സിനിമയിൽ തങ്ങി നിൽക്കാൻ എനിക്ക് പറ്റിയില്ല, അവരുടെ കൂടെ ജീവിക്കാനൊന്നും എനിക്കറിയാൻ മേല. അവർക്ക് എൻ്റെ കൂടെ ജീവിക്കാനും അറിയാൻ മേല. അല്ല, അവർ എന്നോടത്ത് അവരുമായിട്ട് എതിർപ്പുണ്ടായിട്ടല്ല. പിന്നീട് ഞാൻ എൻ്റെ എഴുത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. എഴുത്ത് തന്നെയാണ് എനിക്ക് ഏറ്റവും നല്ലത് എന്നെനിക്ക് തോന്നി. കുഴപ്പമൊന്നുമില്ല, എഴുത്ത് തന്നെയാണ് നല്ലത്. അതിൽ നിന്ന് കിട്ടുന്ന ആദായം കുറവാണെങ്കിൽ ഈ സിനിമക്കാർ കാശൊന്നും അങ്ങനെ കൊടുക്കില്ലെന്ന്. ഇപ്പോൾ സിനിമയെന്ന് പറയുന്ന ആ ഗ്ലാമറൊന്നും എഴുത്തുകാരനോട് അവർ കാണിക്കുന്നില്ല. ഈ സിനിമയിൽ എവിടെ ഒരു ചതിയുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ. അത് വളരെ ശരിയാണ്, അവിടെ ഒരു ചതിയുണ്ട്, എവിടെയോ ഒരു ചതിയുണ്ട്. വളരെ സന്തോഷം സാറിനെ പോലുള്ള ആളെ കാണാൻ പറ്റിയതിന് സന്തോഷം. അതിലുപരി സാറിന്റെ ഇത്രയും വാക്കുകൾ കേൾക്കാൻ പറ്റിയത് സന്തോഷം. എന്നെ കാണാൻ വന്നല്ലോ നിങ്ങൾ, അത് വലിയ കാര്യം. അപ്പോ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മോൾക്കും അങ്ങനെ തന്നെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും കേട്ടോ എല്ലാ നന്മകളും ആശംസിക്കുന്നു. ഞാൻ ഒരു പഴയ മനുഷ്യനാണ്, അതുകൊണ്ട് നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.